ഹലോ ഗൈസ്, എല്ലാവർക്കും വൈഎഫ് ത്രിതം ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തൊയക്കാവ് ആർ സി യു പി സ്കൂളിൻ്റെ 122 വാർഷികവും ശ്രീ ഒ എൻ ജോസ് മാസ്റ്റർക്കുള്ള യാത്രയപ്പം ആഘോഷിക്കുന്ന വേളയിൽ കോമഡി എൻ്റർടൈൻമെൻറ്റുമായി ഞങ്ങളും എത്തി. പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഏഷ്യാനെറ്റ് ചാനലിലെ താരങ്ങൾ അവതരിപ്പിക്കുന്ന കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രദീപ് ഉല്ലാനി, ഷാഫി റഹ്മാൻ, പ്രതിജ്ഞൻ എന്ന മൂന്ന് കലാകാരന്മാരോട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മുഖങ്ങളാണ്. കൂടുതലൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല, സമയം ഒരുപാട് വൈകിയതുകൊണ്ട് നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കടക്കാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുന്ന ഒരുപാട് വലിയ വലിയ കലാകാരന്മാരൊക്കെ ഉള്ള നല്ല നാട്. എന്തായാലും വെങ്കിടങ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിയുന്ന കുറേ കലാകാരന്മാരുണ്ട്. അറുമുഖൻ വെങ്കിടങ്, നമ്മുടെ കൃഷ്ണകുമാർ വെങ്കിടങ്, നമ്മുടെ തൊയക്കാവിൻ്റെ സ്വന്തം നമ്മുടെ യൂസഫ് ഹംസ, അതോടൊപ്പം തന്നെ തൊയക്കാവിന് മറ്റൊരു കലാകാരൻ വിനോദ്, അതുപോലെ വലിയ വലിയ കലാകാരന്മാരുള്ള നല്ല നാട്ടില് ആണ് ചാക്യാർ വേഷം വന്നിരിക്കണേ. ഇയാള് ചാക്യാരാണോ എന്നൊരു സംശയം ഉണ്ടാവും. സംശയിക്കണ്ട, ശരിയായ ചാക്യാരല്ല കേട്ടോ. ചാക്യാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മാഷിന്റെ വിടവാങ്ങൽ ചടങ്ങിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വേഷം കെട്ടി വന്നിരിക്കുകയാണ്. എന്തായാലും അതിഥി ദേവോ ഭവ എന്നല്ലേ പറയാ. മലയാളിക്ക് മടിയാണ്, കൈയടിക്കാൻ മടിയാണ്, പണിയെടുക്കാൻ മടിയാണ്. താങ്കൾക്കല്ല കേട്ടോ മലയാളിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാല് കൈയടിക്കാൻ പറഞ്ഞപ്പോ ഒരു വരലേക്ക് ഇങ്ങനെ േ എവിടെ തിരിഞ്ഞാലും ബംഗാളി കയ്യടിച്ചോ. എവിടെ തിരിഞ്ഞാലും ബംഗാളി, മുക്കിലും മൂലയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി അല്ലേ. അപ്പൊ ഒരാൾക്ക് പോലും ഈ ദേവാലയ തിരുമുറ്റുന്ന് വന്നിരിക്കുന്ന ഒരാൾക്ക് പോലും ഹൃദയസ്തംഭനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങള് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ഹൃദയം നിറഞ്ഞ കയ്യടി അങ്ങോട്ട് കൊടുത്തേ. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കയ്യടി കൊടുത്തേ. കുട്ടികളെ, കേരളം എങ്ങനെ ഉണ്ടായ നാരദൻ മടി പറഞ്ഞപ്പോ ഉണ്ടായതല്ലേ? നാരദനോ ആരം മഴുറിഞ്ഞ്, പരശുരാമൻ മഴുറിഞ്ഞു, അങ്ങനെ കേരളം പൊന്തി വന്നു. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാ? മലയാളമാണോ? നിങ്ങളുടെ ഒന്നറ ഒരു ഒരു കയ്യടി കുട്ടിക്ക് കൊടുത്തേ. ഈ കുട്ടിയെ പറഞ്ഞ മലയാളം സംസാരിക്കണേന്ന് ഒരു കുട്ടി കൂടി വന്നേ എൻ്റെ കൂടെ. നീ പാടാ, ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട്. ഞാനേ എന്താ വെച്ചാല് ഈ കുട്ടികളെയും കൊണ്ടാണ് വേദിലേക്ക് കയറാൻ പോണേ. അപ്പൊ നിങ്ങളുടെ ഒരു അനുവാദം തരൂ, കേറിക്കോട്ടെ. നന്മഴി നറുമഴി മലയാളം, മാമൂവിൻ മണമോലും നമ്മുടെ. നന്മൊഴി നറുമഴി മലയാളം, ഇളനീർ മധുരം കിനിയും നമ്മുടെ.
ഹൃദയ തിരുമൊഴി മലയാളം, ഹൃദയ തിരുമൊഴി മലയാളം. മലയാളം തെറ്റാണ്ട് ഇവര് പറയാൻ പോവാണ് കേട്ടോ കേട്ടോ. അപ്പൊ കുട്ടികൾ തെറ്റാണ്ട് പറയണേ കയ്യടി കൊടുക്കണേ. ഒന്ന് പറഞ്ഞേ, ചമ്പക്കര ചമ്പക്കര ചമ്പക്കര. തെറ്റിയോ? ഇല്ലല്ലോ, തെറ്റാണ്ട് പറഞ്ഞ ചമ്പക്കര ചമ്പക്കര. ഒരു കയ്യടി കൊടുത്തേ. അവ തെറ്റാണ്ട് പറഞ്ഞില്ലേ, നിനക്കും പറ്റുമല്ലോ. ചമ്പക്കര ഉറക്കെ പറയണം. ചമ്പക്കര എളുപ്പമല്ലേ, തെറ്റില്ലല്ലോ. ഇനി എല്ലാ നാട്ടിലും കാണാം ഒരു തങ്കപ്പൻ. തങ്കപ്പൻ തങ്കപ്പൻ. ഈ രണ്ടു വാക്കും തെറ്റുമോ? ഇല്ല. തങ്കപ്പൻ എന്ന് പറഞ്ഞേ തങ്കപ്പൻ. അപ്പൊ രണ്ടു ഈ രണ്ടു വാക്കും തെറ്റാണ്ട് ഇവര് പറഞ്ഞു തരാൻ പോവാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞാ മതി. ഒന്ന് അഞ്ചു പ്രാവശ്യം പറഞ്ഞു കൊടുക്ക. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചമ്പക്കര തമ്പക്കൻ, ചമ്പക്കര തമ്പക്കൻ. ആ എന്തൊരു ചിരിയാച്ചിരിക്കണം. ഞാൻ അങ്ങോട്ട് വരണോ ചാക്കിയാര്? വേണോ? വേണ്ട അല്ലേ. ഞാൻ എന്തൊരു തള്ള തള്ളിയ മലയാളത്തെ കുറിച്ച്. മാമൂവിൻ മണമോലും നമ്മുടെ അല്ലേ, രക്തത്തിൽ അലിഞ്ഞു മലയാളം തെറ്റാണ്ട് പറഞ്ഞു കൊടുത്ത ചമ്പക്കര തങ്കപ്പൻ. ചങ്കപ്പര തം. തെറ്റില്ല, പുലികളാ. ഇനി അത് വേണ്ട, ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാ മതി. കുങ്കിയമ്മ ഒക്കെ പറയണം. കുങ്കിയമ്മ കുങ്കിയമ്മ. കിണ്ടി കഴിക്കപ്പോ കിണ്ടി കിണ്ടി എന്ന് കേട്ടപ്പോ തന്നെ ചിരിക്കണേ. ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന കലാകാരനാണ് ശ്രീ കലാഭവൻ മണി എന്ന് പറഞ്ഞ ആ വിദ്വാൻ. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നേ അദ്ധാഞ്ചലി അർപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ ഉള്ള ആളല്ല. എവിടെയാണ് വീട്? എന്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അതാ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. കൊടുങ്ങല്ലൂരിൽ എവിടെയാണ്? കൊടുങ്ങല്ലൂർ അഴീക്കോട്. പേര് ഷാഫി. ഷാഫി അല്ലേ. ഇവിടെ എന്ത് ചെയ്യണോ? ഞാനിവിടെ ഒരു കോഴിക്കടയിലെ ഫോർമാനാണ്. മനസ്സിലായില്ല. കോഴിക്കടയിലെ ഫോർമാൻ. കോഴിക്കടയിലെ ഫോർമാനോ? ആ നാല് മണിക്കല്ല ഒരാള്. അതാണ് ഫോർമാൻ അല്ലേ. രസീദാണ് അല്ലേ. എന്താ അവിടെ ചെയ്യാൻ പോണേ? ഞാനപ്പൊ നേരില്ലാത്ത മേലാൾക്കാരെ വർത്താനം പറയും. മനസ്സിലായില്ല. സിനിമയിലാൾക്കാരെ വർത്താനം. എവിടെയാ വീടെന്ന് പറഞ്ഞെ? കൊടുങ്ങല്ലൂര്. ആ അപ്പൊ ഇതിനപ്പുറം പറയും അല്ലേ. സിനിമയുടെ ആൾക്കാർ വർത്താനേ. സിനിമാ താരങ്ങളെ അനുകരണം ആയിരിക്കും ഉദ്ദേശിക്കണ്ടാവാ. സിനിമാ താരങ്ങളുടെ ശബ്ദമാണോ ഉണ്ടാക്കാൻ പോണത്? അതന്നെ അതന്നെ അതന്നെയാ. ഏത് ഏത് താരത്തെ ആദ്യം അനുകരിക്കണേ? ഞാൻ മറ്റേ ഇന്ദ്രയത്തിന്റെ വർത്താനം പറയും. ഇന്ദ്രയത്തിന്റെ ഇത് ഒച്ച പറയും. ഇന്ദ്രീത്ത്. ആ ഇവിടുത്തെ കിട്ടി. ഇവിടെ സുകുമാരന്റെ മകൻ അല്ലേ പൃഥ്വിരാജ്. ഇന്ദ്ര ഇന്ദ്രീത്ത് അങ്ങനെയുള്ള അയലിന്ദ്രീത്ത് അല്ലേ. അതന്നെ ഇന്ദ്രിയത്തിന്റെ വർത്താനാണ് പറയാൻ പോണെന്ന് കേട്ടു. നോക്കാം, നല്ലതാണ്. ഈ കയ്യടി കൊടുക്കണം കേട്ടോ. എനിക്ക് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇങ്ങനെ കയറിയിട്ട് ഇവരമായിട്ട് വന്നേ. ഞാൻ അങ്ങനെ കയറാറില്ല. കല്യാണ വീട്ടിലാണ് മെയിൻ ആയിട്ട് പോവാറ്. ആ അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും ഒരു പ്രാർത്ഥന ഒക്കെ ഉണ്ടാവണം. തീർച്ചയായിട്ടും നല്ലതാണ് ഈ ഒരു കയ്യടി. അപ്പൊ ഇന്ദ്രിയത്തിന്റെ വർത്താനം. മീശ മാധവൻ കാണാനൊക്കെ നല്ല സ്റ്റൈലാണ് കേട്ടോ. ഇനി കാണുമ്പോ ആ മീശം കളഞ്ഞു വരണം. അച്ഛനം മുതിരി അങ്ങ് ചെല്ല്. ചേർത്തേ ഈ പിള്ളേച്ചനൊരു സാധു മനുഷ്യനാ, അതിനെ ഭേദി ഒന്നും ചെയ്യരുത് കേട്ടോ. കയ്യടിയണ്ട, എന്തിനൊക്കെ അറിയണേ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കയ്യടിയിട്ടത്. അതെ, കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും വർത്താനം ഉണ്ടോ? ഇനി മറ്റേ ചെമ്പൻ വിനോദ്. ചെമ്പൻ വിനോദ്. പുതിയ കുട്ടികൾക്കൊക്കെ ചെമ്പൻ വിനോദിന് ഇവിടുത്തെ കിട്ടിണ്ടോ അല്ലേ. ആ ശബ്ദം കേൾക്കുമ്പോ ചെലപ്പോ ഇവിടുത്തെ വരും. ആരാ നോക്കട്ടെ. സംഗതി തിരിടാർക്കാണെങ്കിലും ഈ ജയിലെന്നൊക്കെ പറഞ്ഞാ അതൊരു സുഖമുള്ളേർപ്പാടാ. എന്റെ സാറേ, നിങ്ങളുടെ പോലീസിന് ബുദ്ധിയുണ്ടൊന്നും ആ ചങ്ങനെ കിട്ടില്ല. ഞങ്ങളുടെ കള്ളന്മാരൊരു ബുദ്ധിയുണ്ട്, നല്ല സെക്കൻഡ് ക്ലാസ് ബുദ്ധി. ഇഷ്ടപ്പെട്ടുണ്ട് കുറച്ചു പേർക്കൊക്കെ. ഇനി ഏതെങ്കിലും ഉണ്ടോ വർത്താനം? ഇനി ഭീമന്റെ ഭീമന്റെ മലയാള സിനിമയിൽ ജയൻ എന്ന് പറയുന്ന വലിയൊരു കലാകാരന് പകരമായി എത്തിയ കലാകാരൻ ഭീമന്റെ അദ്ദേഹത്തിന്റെ ശബ്ദം. വരണം വരണം മിസ്റ്റർ ഇന്ദ്രജോഡ്. പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ നട തുടങ്ങി അന്ന് കോട്ടമൈതാനം വരെയും ഈ പിള്ളേരനെ തല്ലി ഭണ്ടാറാക്കി. എന്നിട്ട് ചോദ്യം എങ്ങനുണ്ടായിരുന്നു? ശങ്കരനാരായണ.
ഇവരെ കുറെ കഴിച്ചു തരാം, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് ഒന്നും അല്ല, ഒരു ബലൂണാണ്. പക്ഷെ ബലൂൺ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അത് അത് വീർപ്പിക്കുന്ന രീതി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഈ കുട്ടികളുടെ അടുത്ത് പ്രോഗ്രാം ചെയ്യാനാണ് വളരെ ഇഷ്ടം. അടിച്ചോളട്ടെ ബലൂൺ. ഇത് ഇത് പെൺകുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ ഒരു ശബ്ദമാണ്, കേൾക്കണോ? പെൺകുട്ടികളാണെങ്കിൽ ഇതിങ്ങനെ തടവി നോക്കാം. ശരിക്കും പക്ഷെ നമ്മൾ ആൺകുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ പക്ഷെ ശരിക്കുള്ള ശബ്ദം വരിക. അതെങ്ങനെയാണെന്നറിയോ? ഇവിടെ ആൺകുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ എടാ പൊട്ടോട പൊട്ടി, നമ്മൾ ചിരിച്ചു. അവരെന്ത് ചെയ്യും? ആ പൊട്ടിയെ കഷ്ണം എടുത്തിട്ട് ചുക്കിളി ഉണ്ടാക്കാൻ കാണിച്ചേട്ടാ പിടിച്ചോ. ഇത് വയറുള്ളിൽ നിന്ന് എടുക്കുമ്പോ അവർക്ക് മാത്രം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. കഴിഞ്ഞിട്ടില്ല, അടുത്ത പണി വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമായോ? ആ ഓക്കെ. തൃശ്ശൂരിന്റെ വെടിക്കെട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാഷിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പൊട്ടിക്കട്ടെ, ഉറക്കം ഉണ്ടോ കേട്ടോ? റെഡി ചെയ്യുമ്പോ എടുക്കണ്ട, കഴിഞ്ഞ ശേഷം കത്തിക്കട്ടെ. ആരും കൈയടിച്ചില്ല, ചമ്മി പോയി. എന്തായാലും പാലത്തിന്റെ മേലോത്ത് ബ്രിഡ്ജ്, അതൊരു മെറ്റാലിക് വോയിസ് ആണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു വിമാനമുണ്ട്, പണ്ട് ആകപ്പോക്കെ കേട്ടു കേട്ടാ. Thank you and good night. Thank you.